ബിജുവിന്റെ അമ്മയെ തുടങ്ങിയ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നരേനിൽ വന്നൊരു മാറ്റം നീരെ സ്പോട്ട് ചെയ്തല്ല വലിയ വളർച്ച. സപ്പോസ് ഒരു നിക് നെയിം ഇടാൻ പറ്റി കഴിഞ്ഞാൽ വാട്ട് വിൽ യു പിക്ക്? ഞാൻ അച്ഛനിടും. വീരെന്തിടും? അല്ല നരേ, ക്ലാസ്മേറ്റ്സിലെ റോളിങ് കൊടുക്കാൻ പറയാൻ കൊടുക്കും. റസി ആണെങ്കിൽ നമ്മുടെ പേരാവും. റസിയുടെ റോൾ പേരാക്കാം അല്ലേ? എന്നെ ആളുകൾക്കൊരു എൻ്റെ പഴയ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ എന്നെ പറ്റി ഒരു പെർസെപ്ഷൻ ഉണ്ട്, ലൈക്ക് ഞാൻ സാരി മാത്രമേ ഇടൂ, ഞാൻ ചുരിദാർ മാത്രമേ ഇടൂ. ബട്ട് ഐ ഹാവ് എ ലൈഫ്. എനിക്കതിപ്പോ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുമ്പോൾ ഒരു നോട്ടം ഉണ്ട്, ലൈക്ക് നമ്മുടെ ലൈഫ്. അത് വിക്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ടീസർ വന്നു. ഇവിടെ പുള്ളി ഞാനത് കണ്ടാലിറ്റി ചെയ്യാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സാർ യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ഫിലിം. സാർ ഇഷ്ടാവോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതേ ക്യാരക്ടർ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. സാർ ദർ ഇസ് എ കണക്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്നാണിത്, ഓ ദർ ഇസ് എ കണക്ട്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഞാൻ ആർ ജെ വിവേക്. ഇൻഫാക്ട് ഇന്ന് വി ആർ സെലിബ്രേറ്റിംഗ് എ റീയൂണിയൻ. ശരിക്കും മലയാളത്തിലൊരു സിനിമ ചെയ്തപ്പോൾ അതിൽ സ്റ്റേറ്റ് അവാർഡ്, അതേ സിനിമ തമിഴിലേക്ക് പോയപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്, അങ്ങനെയുള്ളൊരു നായികയും ആൻഡ് അതിന് പുറമെ ശരിക്കും മലയാളത്തിനപ്പുറം തമിഴിൽ കൂടുതൽ കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് തോന്നുന്നൊരു നായകനും. വെൽക്കം ടു റെഡ് കാർപ്പറ്റ് മീര ജാസ്മിൻ ആൻഡ് വെൽക്കം നരേൻ ചേട്ടാ. താങ്ക് യു. ഇവിടെ എത്തുന്നില്ല, അത് ഞാൻ അവിടെ ആദ്യം കൊടുത്തത്. സോ നരേൻ ചേട്ടാ, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു ആ ദൃശ്യം വന്നപ്പോൾ. ആൻഡ് അന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ മീരയെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ഇൻഫാക്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടും ദുബായിൽ വെച്ച് മീറ്റ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അറിഞ്ഞായിരുന്നത്? ഇന്ന് നമ്മൾ അന്ന് വിഷ് ചെയ്തൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒന്നിച്ചൊരു സിനിമ വീണ്ടും സംഭവിക്കട്ടെ എന്ന് വിഷ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായില്ല, ചർച്ചയിലുണ്ടായിരുന്നില്ല. കാരണം അദൃശ്യത്തിന്റെ സമയത്ത് ഒന്നും ഇതുണ്ടായിരുന്നില്ല. എപ്പോഴത്തെ ടോക്കിലേക്ക് വന്നത് ക്വീൻ എലിസബത്ത് ആൻഡ് ദ ക്വീൻ ഇസ് ബാക്ക് ഇൻ മലയാളം മൂവീസ്, അങ്ങനെയാണ് വി ആർ സെലിബ്രേറ്റിംഗ്, വി ആർ സീയിങ് ദിസ് മൊമെന്റ്. സോ എപ്പോഴാണ് ഇങ്ങനെ ഒരു ടോക്ക് വന്നത്? ഈ വർഷം സ്റ്റാർട്ടിംഗിൽ ആണ് ഇതിനെ കുറിച്ചുള്ള ടോക്ക് വന്നത്. ഫോർ മീ ഇതൊരു സർപ്രൈസ് ആയിട്ടാണ്. എനിക്ക് പ്രൊഡ്യൂസർ വിളിച്ചിട്ടാണ് പറയണത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആണ്. മീരയാണ് മറ്റേ ഓപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഒരു സംഭവം, പപ്പേട്ടൻ ഡയറക്ട് ചെയ്യണു, മീരയാണ് ഓപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ ഫോർ മീ ദാറ്റ് വാസ് ദി attracting thing. അല്ല, നിങ്ങൾ റീയൂണിയൻ അല്ലെങ്കിൽ റീയുണൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരുന്നു ഈ സിനിമയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ഫാക്ടർ, അല്ലെങ്കിൽ ഈ സിനിമ ഓവറോൾ ആയിരുന്നു മൊത്തം എക്സൈറ്റിംഗ് ഫാക്ടർ, ഫസ്റ്റ് തിങ്? സബ്ജക്റ്റ് ആണ് ഇപ്പം കണ്ടന്റ് ആണല്ലോ നമ്മളെ ആദ്യം എക്സൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ കണ്ടന്റ് നമുക്ക് കിട്ടി, നമുക്കൊരു വെസൽ കിട്ടി അല്ലേ, ഇനി നമുക്ക് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാൻ ആരാ കൂടെ ഉള്ളത്? none other than my best friend. So coming to this movie, ക്വീൻ എലിസബത്ത്, ഇതിൻ്റെ പേര് തന്നെ ഭയങ്കര അട്രാക്ഷനാണ്. കാരണം പണ്ട് ക്വീൻ എലിസബത്ത് എന്നൊരു ഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ക്വീൻ എലിസബത്ത് ഒരു ബ്രിട്ടീഷ് ക്വീൻ ആയിരുന്നു. സോ സൈറ്റ് ഡെഫിനറ്റ്ലി. ആൻഡ് ശരിക്കും ഇങ്ങനെ ഒരു സാധനം കേൾക്കുമ്പോൾ ഫസ്റ്റ് മീനിക്ക് ഒരു പേടിയാണോ വരുന്നത്? അതോ ക്വീൻ എലിസബത്ത് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് കേട്ടാലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ട് അല്ലെങ്കിൽ ജൈജാന്റിക് ആയിട്ടുള്ള ഫീലാണ് ഈ സിനിമ. അതുപോലെ ജൈജാന്റിക് ആണോ മീര? യെസ്, കണ്ടന്റ് വൈസ് ഇറ്റ് ഈസ് ജൈജാന്റിക്. ഞങ്ങളുടെ എല്ലാവരുടെ ഒരു യൂണിയൻ, ആ ഒരു ടീം വർക്ക്, ഇറ്റ് ഈസ് ജൈജാന്റിക്. ശരിക്കും നരേനോട് ചോദ്യം, ഈ മീര ഇല്ലായിരുന്നെങ്കിൽ ഈ പടത്തിന്റെ പേര് ക്വീൻ എലിസബത്ത് എന്നായിരിക്കും? അല്ലെങ്കിൽ അങ്ങനെയല്ല, ക്യാരക്ടർ വൈസ് ഈ ക്യാരക്ടർ അങ്ങനെ വളരെ ബോൾഡും ഭയങ്കര സ്ട്രിക്റ്റും ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിനെ ഒരു ക്വീൻ എലിസബത്ത്. എലിസബത്ത്, ക്വീൻ എലിസബത്ത് ഇസ് ഓൾവേസ് നോൺ ആസ് എ വെരി പവർഫുൾ വുമൺ. ആക്ച്വലി ദാറ്റ് പവർ ആണ്. അപ്പോൾ അത് ടൈറ്റിൽ അത് ആയനെ, പക്ഷേ അതിന് ഇതിന് പ്രസക്തി കൂടിയത് മീര വന്നുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എന്താ വെച്ചാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നിയായിരുന്നു. കാരണം മലയാള സിനിമയിലേക്ക് പലരും കംബാക്ക് നടത്തിയപ്പോൾ ഒരു സിനിമയിലൂടെയാണ് കംബാക്ക് നടത്തിയിരിക്കുന്നത്. മീര ജാസ്മിൻ കംബാക്ക് വരുമ്പോൾ ശരിക്കും ഒരു ഇൻസ്റ്റഗ്രാമിലൂടെ കംബാക്ക് നടത്തിയ ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റയിൽ ഒറ്റ ഫോട്ടോ കാരണം, അല്ല അന്ന് ആ പോസ്റ്റ് കാരണം കേരളം മൊത്തത്തിൽ മീര സിനിമയിലേക്ക് തിരിച്ചു വരുന്ന ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതുപോലെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം ക്വീൻ എലിസബത്ത് വെരി ആപ്റ്റ് തിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, മകൾക്ക് ചെയ്തു എന്നാലും ക്വീൻ എലിസബത്ത് എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ടാണ് തോന്നുന്നത്. അതായിരിക്കുമോ മേ ബി ഇങ്ങനെ ഒരു കാസ്റ്റിംഗിലേക്കുള്ള റീസൺ? എന്താണ് മീരയ്ക്ക് ഫീൽ ചെയ്യുന്നത്? കുഡ് ബി, എല്ലാം ആയിരിക്കുമല്ലോ. ബിക്കോസ് ഇൻസ്റ്റഗ്രാം ഇത് ചെയ്തത് സി എന്നെ ആളുകൾക്കൊരു എൻ്റെ പഴയ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ എന്നെ പറ്റി ഒരു പെർസെപ്ഷൻ ഉണ്ട്, ലൈക്ക് ഞാൻ സാരി മാത്രമേ ഇടൂ, ഞാൻ ചുരിദാർ മാത്രമേ ഇടൂ. ബട്ട് ഐ ഹാവ് എ ലൈഫ്, ഇത് അല്ലാതെ എനിക്കൊരു ലൈഫുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടമുള്ള വേഷങ്ങളിടും, ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടല്ലോ. സോ ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബ്രിങ് ഔട്ട് ദാറ്റ് ഫൺ പാർട്ട് ഓഫ് മീ, നോട്ട് ലൈക്ക് ഒരു ഐ ആം എ വെരി ഐ ലവ് ഫൺ. എനിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇഷ്ടമാണ്, ലൈക്ക് ഓൾ ഓഫ് അസ്, നമ്മളെപ്പോലെ എല്ലാവരെയും പോലെ.
സോ എനിക്ക് അത് ഒരു കളർഫുള്ളായിട്ടുള്ളൊരു സൈഡ് എനിക്ക് കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അത് കൊണ്ടുവന്നു. അപ്പം ഇറ്റ്സ് ഓൾ എനർജി അല്ലേ, അങ്ങനെ വരുമ്പോഴത്തേക്കും ഐ തിങ്ക് എല്ലാത്തിനെയും അത് ഇമ്പാക്ട് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ, അപ്പോൾ ഇപ്പോൾ ഇൻഡസ്ട്രിക്ക് അകത്ത് ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, സാരി മാത്രമേ ഉള്ളൂ മീര എന്ന് പറയും. ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് നരേൻ. അപ്പോൾ ആ സമയത്ത് ഇതല്ലാത്തൊരു മീരേനെ പണ്ട് തൊട്ടേ നരേൻ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ? ഞാൻ ആക്ച്വലി ദുബായിൽ കണ്ടപ്പോൾ ദാറ്റ് വാസ് എ സർപ്രൈസ് ആണോ. ദുബായിൽ കണ്ടപ്പോൾ ആള് കുറെ വർഷങ്ങൾക്ക് ശേഷം കാണാം, ആൻഡ് ഷീ ഹാസ് ബിക്കം മോർ പ്രിറ്റി. ആൻഡ് വേറൊരാളെ കണ്ട പോലെ, ഹേ ഇതാണോ നമ്മുടെ മീര? ആൻഡ് വളരെ ഭയങ്കര ഒരു ഹാപ്പി മൂഡിലായിരുന്നു, ഒരു ഹാപ്പി സ്പേസിലായിരുന്നു. ഐ തിങ്ക് നമ്മള് ഇവോൾവ് ചെയ്യണമല്ലോ എല്ലാവരും, നമ്മളെല്ലാവരും ഇവോൾവ് ചെയ്യുമ്പോൾ ഡെയിലി ബേസിസിലല്ലേ. അപ്പോൾ 10 വർഷം മുമ്പുള്ള ഞാനായിട്ട് ഇങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനിയും ഇനി എന്നെ ഒരു 5 വർഷം ദൈവം എനിക്ക് ആയുസ് തരുവാണെങ്കിൽ, നമ്മളൊക്കെ കാണുവാണെങ്കിൽ, ഇനി ഒരു 5 വർഷത്തിന് ശേഷം അതിലും ഒരുപാട് ഇവോൾവ് ആയി കാണും നമ്മുടെ അനുഭവങ്ങൾ. അത് എന്താ, എന്ത് രീതിയിലുള്ള അനുഭവങ്ങളായിക്കോട്ടെ, പിന്നെ എക്സ്പോഷ്യർ, ട്രാവലിംഗ്, അങ്ങനെ. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മാക്സിമം ഹാപ്പി ആയിട്ട് വെച്ചാൽ, ഹാപ്പി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫേക്ക് ഹാപ്പിനെസ് അല്ല, ജസ്റ്റ് ലിവ് യുവർ ലൈഫ്. പക്ഷെ മീര ആ കംബാക്ക് നടത്തിയ സമയത്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നടത്തിയപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ വാസ് ഓൺ ഫയർ. അതിനപ്പുറം മലയാളികൾക്ക് ഉണ്ടായ ഒരു ഏറ്റവും വലിയ വികാരമുണ്ട്, ഈ മാ വച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന സെലിബ്സ് എല്ലാം പ്രായം അല്ലെങ്കിൽ വർഷം കഴിയും തോറും ചെറുപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ്. മമ്മൂക്ക, മഞ്ജു വാര്യർ, അതായത് ഇപ്പൊ മീര ജാസ്മിൻ. അപ്പൊ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് എവിടെയെങ്കിലും കേട്ടായിരുന്നോ, എപ്പോഴെങ്കിലും കേട്ടായിരുന്നോ? ഞാൻ പറയും, മമ്മൂക്ക മഞ്ജു ചേച്ചി എപ്പോഴും ഒരു ചെറിയ കുട്ടിയാ. നമുക്കൊരു ചെറിയൊരു പരസ്പരം റൗണ്ടിലേക്ക് പോവാം. സോ നരേൻ്റെ നമ്മൾ അച്ഛൻ്റെ അമ്മ തൊട്ട് ഇങ്ങോട്ട് നിങ്ങളൊരു കോംബോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. ബട്ട് ഒരു ചെറിയ പരസ്പരം റൗണ്ട് വിത്ത് ബിറ്റ്വീൻ ദ ബെസ്റ്റ് ഫ്രണ്ട്സ് സിറ്റിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സോ ഇതിലെ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, മീരയുടെ കോൺടാക്ട് എങ്ങനെയാണ് നരേൻ സേവ് ചെയ്തിരിക്കുന്നത്? മീര ജാസ്മിൻ തന്നെയാണ്. ആണോ? ഓക്കെ. ആക്ച്വലി ഞാൻ അച്ഛന് സേവ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ അമ്മയിൽ അച്ഛന്, പിന്നെ മീര ജാസ്മിൻ തന്നെയാണ് സേവ് ചെയ്യുന്നത്. നരേൻ്റെ കോൺടാക്ട്? നരേൻ. നരേൻ, സപ്പോസ് ഒരു നിക് നെയിം ഇടാൻ പറ്റി കഴിഞ്ഞാൽ വാട്ട് വിൽ യു പിക്? ഞാൻ അച്ഛനിടും. അച്ഛനിടും. മീരെന്തിടും? എന്റെ വായിൽ എപ്പോഴും വരുന്നത് സുനിൽ എന്ന്, ബിക്കോസ് ഞാൻ ആദ്യം കണ്ടത് ആ പേരിലായിരുന്നു. പക്ഷെ ഇപ്പൊ മാറി, ഇപ്പൊ മാറി. മീര പേടിക്കണോ? മീര അങ്ങനെ പേടിക്കുന്നതൊന്നുമില്ല. മീര എന്ന് പറഞ്ഞ ക്യാരക്ടർ പേഴ്സണലി എനിക്ക് ഒരു പക്ഷേ ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട്, വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോ മീരനെ കുറെ ഒക്കെ അറിയാം. അപ്പോ ആരെങ്കിലും നമ്മള് ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷിപ്പ് വർക്ക് ചെയ്യുന്ന പാറ്റേൺ, അതിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിയാൽ മീരേനെ, അപ്പം എനിക്കറിയാം എന്ത് സംഭവിക്കും. ഈ സിനിമയിൽ ഒരു സീനുണ്ട്, ഏതാണ്ട് അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചു പോകുമ്പോഴത്തേക്കും നാച്ചുറലി പറഞ്ഞു പോയിട്ട് ഒരു അത് കഥാപാത്രങ്ങൾ. അതല്ലാണ്ട് അത് മീര മാത്രമല്ല, ആരൊരാളും റിയാക്ട് ചെയ്യാവുന്ന രീതിയിൽ മീര റിയാക്ട് ചെയ്യും. മീര ഈസ് ഈ പറഞ്ഞ പോലെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയ ഒപ്പീനിയനഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ ആവണം എല്ലാവരും. സോ അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഒരാൾ വളരെ സ്മൈലിംഗും ഇതായതുകൊണ്ട് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവരുത്. നരേൻ എപ്പോഴാ പേടിക്കണ്ടേ? അങ്ങനെ പേടിക്കണ്ടേ, ഓൾവേസ് കാം ആണ്. എനിക്ക് തോന്നുന്ന ഒരാണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സങ്കല്പം, ഓ ആണ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇത്, ബട്ട് ഹീസ് ഒരു ഇന്നേറ്റ്ലി വെരി കാം പേഴ്സൺ. ഇപ്പൊ ഞാൻ എന്റെ നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടു, ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്ത് എത്രയോ വർഷങ്ങളത്തെ ബന്ധമാണല്ലോ. അന്ന് ഞാൻ എൻ്റെ ഓരോ ഇതിലും ലൈക്ക് ചിലപ്പം എനിക്ക് ചിലപ്പോൾ ഒരു കാര്യം വിഷമമായിട്ട് തോന്നിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാലും, ഹി യൂസ് ടു കാം മീ ഡൗൺ. യു റിമെമ്പർ ദോസ് ഡേയ്സ്? യാ. മീരോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ലാസ്റ്റ് നരേൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് എന്തായിരിക്കും? നരേൻ മിക്കവാറും ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് എന്തെങ്കിലും ഇന്റർനാഷണൽ മൂവീസിനെ പറ്റി ആയിരിക്കും. നോയിങ് ഹിം. നോയിങ് ഹിം. യാ. ശരിയാണ്. മൂവീസിനെ പറ്റിയോ ആൽപച്ചിനെ പറ്റിയോ എല്ലാം അങ്ങനെ? ഞാനിപ്പോ എടുത്ത് ഒന്ന് അതാണ് നോക്കിയത്. കണ്ടോ? അതുകൊണ്ടല്ല, ഞാൻ ഇന്നലെ ഒരു പടം ഒരു ഷൂട്ട് ചെയ്തപ്പോ ഒരു സംഭവം നടന്നു, അതിനെ ബേസ് ചെയ്തിട്ട് നോക്കിയിരുന്നു. ലാസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത്, പക്ഷെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടോ കുറെ കൂടിയും ലൈഫിനെ കുറിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. മീര അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഫുഡിന്റെ കാര്യങ്ങളായിരിക്കാം. ഫുഡിന്റെ കാര്യമായിരിക്കാം, ഉറപ്പായിട്ടും. ഹെൽത്തുമായി ബേസ്ഡ് ചെയ്തിട്ടായിരിക്കാം. പണ്ട് നമ്മൾ വെറും നിസ്സാരമായിട്ട് കാണുന്ന എല്ലാ ഫുഡിനകത്തും ഒത്തിരി ഒരുപാട് ഹിഡൻ കാലറീസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഫുഡിനെ അങ്ങനെയല്ല കാണുന്നത്, കാലറീസ് ആയിട്ടല്ല കാണുന്നത്, അതിനകത്ത് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ളൊരു രീതിയിലാണ്. സത്യം പറഞ്ഞാൽ നമ്മളന്ന് ദുബായിൽ മീറ്റ് ചെയ്തു, ഭക്ഷണം ഓർഡർ ചെയ്തപ്പോ ഇയാള്
ഭയങ്കര ഡയറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഞാൻ നോർമലായിട്ടുള്ള ഫുഡ്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡയറ്റ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് ക്വീൻ എലിസബത്തിൽ കറക്റ്റ് ഇതുപോലെ കിട്ടി. ഏകദേശം നമ്മൾ ഈ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് പറയായിരുന്നു. ഇതില് മറ്റേ വെയിറ്റ് നോക്കുന്ന സീനൊക്കെ ഉണ്ട്, അതുപോലെ നോക്കുമായിരുന്നു എല്ലാ ദിവസവും നോക്കാൻ. അതിപ്പോ ഇല്ല, അതില്ല, അതുണ്ടായിരുന്നു ഒരു കുറച്ച് നാള്. നെക്സ്റ്റ്, ഇപ്പോ മീരയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം? മീരയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പുതിയ മീറ്റ് എ ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ ആൻഡ് എക്സ്പീരിയൻസ് ലൈഫ് അല്ലേ, അത് ഇഷ്ടമാണ്. ഓക്കെ, നരേൻ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം? നരേൻ, ആക്ച്വലി നരേൻ ഇഷ്ടമുള്ള കാര്യം വാച്ചിങ് മൂവീസ്, വെരി പാഷനറ്റ് അബൌട്ട് മൂവീസ്. പിന്നെന്തോ, നരേനും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ അച്ഛൻ്റെ അമ്മയെ തുടങ്ങിയ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ടൈം ട്രാവലർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മീരയ്ക്ക് വന്ന മാറ്റങ്ങളെ പറ്റി നരേൻ കുറെ കുറഞ്ഞു. നരേനിൽ വന്നൊരു മാറ്റം മീര സ്പോട്ട് ചെയ്തെന്താ? സെയിം ആയിട്ട് എനിക്ക് തോന്നുന്നത് കുറെയൊക്കെ ആണോ, വലിയ വളർച്ചയൊന്നും ഒരു മാറ്റം, വലിയ വളർച്ചയൊന്നുമില്ല ഏകദേശം അതുപോലെ. അല്ല, എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഇപ്പൊ അച്ഛൻ്റെ അമ്മ ഭയങ്കര നമ്മൾ സെലിബ്രേറ്റ് ചെയ്തൊരു പടമാണ്. അതിനുശേഷം പിന്നെ മിന്നാമിന്റെ കൂട്ടമുണ്ട്. ഇത് തേർഡ് മൂവിയാണ് നിങ്ങള്, ഒരേ കടല ഒരേ കടലുണ്ട്, ഫോർത്ത് മൂവി. എന്നാലും നാലെണ്ണേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു കോംബോ പണ്ട് മലയാളത്തിൽ ഒരു ഹിറ്റ് കോംബോ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആള് decided not to do. I mean, സിനിമ കുറച്ച് അകന്നു പോയപ്പോ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് ഒത്തിരി പടങ്ങൾ ചിലപ്പോ ചെയ്തു തന്നെ ആയിരിക്കാം. സോ അന്ന് ഉണ്ടായിരുന്ന ഒരു കോംബോയില്, ശരിക്കും അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്ന കോംബോയില് കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, നരേനും മീരയും നോക്കുമ്പോഴത്തേക്കും മീര പറയുന്നതിൽ ചിലപ്പോ സമയത്ത് പേടിക്കുന്ന ഒരു ഇജോ ഉണ്ട്. ഇന്നിപ്പോ ക്യൂൻ എലിസബത്തിലേക്ക് എത്തുമ്പോഴും അതുപോലെ പേടിക്കുന്ന ഒരു നരേനുണ്ട്. ശരിയാണോ? അതായത് അതേപോലത്തെ ഒരു സിമിലാരിറ്റി ഡ്രോയിങ് ഈ ഒരു കോമ്പിനേഷനിൽ ക്യൂൻ എലിസബത്ത് വരുമ്പോ ഉണ്ടോ? ശരിക്കും ഈ പടത്തിനൊരു പ്രസക്തി എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റ് വന്നു, പപ്പേട്ടൻ ഡയറക്ട് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ശരിക്കും ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ചെയ്യുന്ന സിനിമ ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള പടം ആയത് വളരെ നന്നായി. കാരണം ക്യാരക്ടേഴ്സിന് ദർ ഇസ് എ ഫ്രണ്ട്ഷിപ്പ്, ഒരു ലവിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, എന്നാൽ പരസ്പരം എന്താ ബഹുമാനിക്കുന്ന. അപ്പോൾ അച്ഛൻ്റെ അമ്മയായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷേ അതിൻ്റെ പല ട്രേസസും ഉള്ള ഒരു ഒരു മുഹൂർത്തങ്ങളാണ്. അല്ല, എന്നാലും ഞാൻ അച്ഛൻ്റെ അമ്മ റെഫറൻസ് കൂടെടുക്കാൻ കാര്യം വെച്ചാൽ അതൊരു കോമഡി രീതിയിൽ അല്ലെങ്കിൽ തമാശ രീതിയിൽ സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് പറഞ്ഞു പോയ കഥയാണ്. ശരിക്കും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് പറഞ്ഞു പോയ കഥയാണ്. ക്യൂൻ എലിസബത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്, അങ്ങനെ വിമൻ സെൻട്രിക് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണോ, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും? സീരിയസ് ആയിട്ടൊന്നും ഈ സിനിമയിൽ പറയുന്നില്ല, പക്ഷേ ഒരു രണ്ട് കാര്യങ്ങള് പറയുന്നുണ്ട്. ഇത് ആരെയും പ്രീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പഠിപ്പിക്കാൻ പോകും അങ്ങനെയൊന്നും നമ്മൾ ഇപ്പൊ ചോദിച്ചതുകൊണ്ട് മാത്രം അത് പറയുന്നു. ആ സിനിമയിൽ ഉണ്ട് ഓഫ് കോഴ്സ്, അത് പടം കാണുമ്പോൾ അറിയാം. എന്താണ് മീര ഇപ്പൊ ഈ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ കംബാക്ക് മൂവി ആയിട്ട് മകൾക്ക് അതുപോലെ ക്യൂൻ എലിസബത്ത് അങ്ങനെ വളരെ കുറച്ച് സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കാൻ കാര്യം, ഇതിനിടയ്ക്ക് ഒരുപാട് ഓഫേഴ്സ് വന്നിരുന്നു. മകൾ എടുക്കാനുള്ള റീസൺ വന്നിട്ട് സത്യനന്ദിക്കാട്, സത്യനങ്ങളുടെ ഒരു മൂവി. ഞാൻ അങ്ങനെ ഒരു ഓ ഐ ഹാവ് കം ബാക്ക് ആ ഒരു ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഒരു സോഫ്റ്റ് ആയിട്ട് ലൈക്ക് യു നോ വളരെ കാമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ സെറ്റപ്പിൽ വളരെ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്തിട്ട് പോകാന്നുള്ള രീതിയിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഞാനെല്ലാം ഒന്നും എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു, അങ്ങനെ മനഃപൂർവ്വം എടുത്ത ഒരു തീരുമാനം തന്നെയാണ്. കാരണം എനിക്കൊരു ഇടവേളയ്ക്ക് ശേഷം വരുമ്പം എനിക്ക് ആ കംഫർട്ട് ഫീൽ ചെയ്യണം, പിന്നെ ആ ഒരു ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്കറിയായിരുന്നു അത് എന്തായിരുന്നു എന്നുള്ളത്, അത് നടന്നു. പിന്നെ ഞാൻ മലയാളത്തിൽ ഒരുപാട് സബ്ജക്റ്റ് കേട്ടു, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. ബിക്കോസ് സ്ക്രിപ്റ്റ് സബ്ജക്റ്റ് നന്നായി ഇഷ്ടപ്പെട്ട് ടീമെല്ലാം നല്ലതാണെങ്കിൽ മാത്രമേ ചെയ്യൂ എന്നുള്ള ഇതിലായി. അങ്ങനെ ഇൻ ബിറ്റ്വീൻ ഐ ഡിഡ് തെലുഗു മൂവി വിമാനം, സ്മോൾ ചെറിയൊരു നല്ല ബ്യൂട്ടിഫുൾ റോളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്വീൻ എലിസബത്ത് വന്നത്. എന്നാലും ഇപ്പോൾ ഡയറക്ടർമാരുടെ പേരും സബ്ജക്റ്റിന്റെ പേരും പറഞ്ഞുകൊണ്ട് മീര ജാസ്മിനെ എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുപോകും സിനിമയിലേക്ക് ഐഡന്റിഫൈ ചെയ്ത ലോകദാസ് സാർ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കമൽ സാറും സത്യനന്ദിക്കാർ സാറും. കാരണം മീര ജാസ്മിൻ കൂടുതൽ ചെയ്ത പടങ്ങളിൽ ഒറ്റ പെട്ടെന്ന് അപ്രീസിയേഷൻസ് കൂടുതൽ വന്നിരുന്നതും കമൽ സാറിൻ്റെ കൂടെ കൂടുതൽ നമ്പേഴ്സ് വന്നിരുന്നു. ഇപ്പോൾ സ്വപ്ന കൂടുണ്ട്, ഇപ്പോൾ മിന്നാമിനി കൂട്ടമുണ്ട്, കുറേ ഉണ്ട്, നമ്മൾ ലിസ്റ്റ് എടുത്ത കുറേ പെരുമാറ്റുണ്ട്, ആൻഡ് സത്യനന്ദിക്കാർ സാറിൻ്റെ കൂടെയും കുറേ ഉണ്ട്. ശരിക്കും അങ്ങനെ മീരയ്ക്ക് തോന്നിയിരുന്നു, കാരണം ഇന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ എന്നെ കൂടുതൽ എൻ്റെ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് ഡയറക്ടേഴ്സായിട്ട് കുറച്ച് ആൾക്കാരെ മീരയ്ക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടോ? അവരോടൊക്കെ നല്ല സിനിമകൾ തന്നെ. സത്യനങ്ങളുടെ ഫാമിലിയാ ഞാൻ. അതെ,
സോ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കമൽസാറിന്റെ നല്ല കുറെ സിനിമകൾ അഭിനയിക്കാൻ പറ്റി, അതൊക്കെ അങ്ങ് നടന്നു, സംഭവിച്ചു. എന്നാലും ഇപ്പൊ ഇവരുടെ കൂടെ സിനിമകൾ ചെയ്യുമ്പോൾ ഒരു സമയത്ത് ഇപ്പൊ പാട്ടുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കാരണം അന്ന് ലെജൻഡറി ആയിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആ വിദ്യാസാഗർ വിദ്യാജി ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്, രവീന്ദ്ര മാഷ് ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഈ പാട്ടുകൾ സിനിമയ്ക്ക്, അതെ അതെ, അല്ല ഈ പാട്ടുകൾ സിനിമയ്ക്ക് ഗുണം ചെയ്തതിനപ്പുറം നിങ്ങൾക്കും പേഴ്സണലി ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം അസൻ ആർട്ടിസ്റ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് ചെറിഷ് ചെയ്യാവുന്ന ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു കംബാക്ക് നടന്ന ടൈമിൽ മീരിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അതുപോലത്തെ ഒരു സംഗതി ലാക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകളെ പറ്റി എന്താണ് മീരിക്ക് പറയാനുള്ളത്? രഞ്ജൻ ഇപ്പോഴത്തെ നല്ലൊരു മ്യൂസിക് ഡയറക്ടർ ആണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു, നല്ല കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിത് എൻ്റെ തോന്നലായിരിക്കണം, മേ ബി ഞാൻ അന്ന് ഉണ്ടായിരുന്നോണ്ടായിരിക്കണം, ഇപ്പോഴത്തെ ഈ യങ് ജന ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ചിലപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് നോ, സോങ്സ് അന്നത്തെ ആയിരുന്നു മനസ്സ് നിൽക്കുന്നത്. പേഴ്സണലി ഞാൻ പറയാം, അയ്യോ ഒരുപാടുണ്ട് പറയാനില്ല, എന്തു പറഞ്ഞാലും. പിന്നെ വിനോദയാത്രയിലെ സോങ്സ് എല്ലാം, ഐ മീൻ കസ്തൂരിമാലിലെ സോങ്സ്, ഒരേ കടലിലെ സോങ്സ്, അങ്ങനെ. പിന്നെ പിന്നെ തമിഴ് മൂവീസിലെ ആളും സോങ്സ് ഒക്കെ ഒരുപാട് നല്ലതായിട്ടുണ്ട്. തെലുങ്ക് പഴയ സോങ്സ് ഇപ്പോഴും എനിക്ക് ലൈവായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് സിനിമകളിലൂടെ പോവാം, നിങ്ങളുടെ രണ്ടുപേരും സിനിമകളിലൂടെ പോവാം. ആ സിനിമയുടെ പേര് പറയുമ്പോൾ ഇതേപോലെ എന്തൊരു സംഗതിയാണ് ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നത് എനിക്ക് അറിഞ്ഞേക്കൊള്ളാം. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു നരേൻ, ആസ് യൂഷ്വൽ ഇറ്റ് കംസ് വിത്ത് അഞ്ചാറേ. പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഞാനതിൽ പോലീസാവുന്ന ഒരു രംഗമാണ്, ഇതിന് വിളിക്കണോ? ആക്ച്വലി വിളിക്കുന്നതാണ് ആദ്യം ഫസ്റ്റ് തിങ് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ തന്നെ മിഷ്കിൻ്റെ അടുത്ത് വേറെ പല ആക്ടേഴ്സിനെയും വെച്ചിട്ട് യു ക്യാരി ഓൺ, എന്നിട്ട് വിൽ ഡു സംതിങ് എൽസ് ലേറ്റർ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് എന്തോ പലതും വർക്കൗട്ട് ആവാതെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു രംഗത്ത് ഞാൻ പോലീസായ സമയത്ത് ഒരു സംഭവം നടക്കും, ഒരു സീക്വൻസ്. അത് വന്നു കഴിഞ്ഞിരുന്നിട്ട് പുള്ളി പറയും എൻ്റെ അടുത്ത്, ഒരു ഒരു സീൻ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സീക്വൻസിന് ക്ലാപ്സ് ഇല്ലെങ്കിൽ പടം വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞു. ഈ സീക്വൻസിൽ ക്ലാപ്സ് ഉണ്ടെങ്കിൽ പടം ഇസ് എ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിങ്. അത്ര ഒരു ക്ലാരിറ്റി ഒരു സംഭവത്തിന്, അത് ഭയങ്കര ക്ലാപ്സ് ഉണ്ടായിരുന്നു അതിന്. അപ്പം ഞാൻ എനിക്ക് അതായിരുന്നു ടെൻഷൻ പടം ഓടും ആ സീനിന്, കാരണം ഒരു സ്പെസിഫിക് സാധനം പറഞ്ഞതാണ്. എനിക്ക് ചോദിക്കാൻ ഫസ്റ്റ് കസ്തൂരിമാൻ രണ്ട് ഭാഷയിൽ പോയപ്പോൾ രണ്ടിലും സ്റ്റേറ്റ് അവാർഡ് നേടിയ ഒരു പടമാണ്, എന്താണ് ഫസ്റ്റ് തിങ് ഓർമ്മ വരുന്നത്? അതിന്റെ ക്ലൈമാക്സ് ഷൂട്ട്. ക്ലൈമാക്സ് ഷൂട്ട്, ഓക്കെ. ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. മർഡർ ചെയ്തിട്ട് ആ പോർഷൻ, ആ നൈറ്റ് ഭയങ്കര ഡീപ്പ് ആൻഡ് ശരിക്കും നമ്മളെ ഡ്രെയിൻ ചെയ്ത, അതായത് പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോഴും ആ നമ്മളത് അനുഭവിച്ചു. ശമിത്തിലേനെ കൊല്ലുന്ന ആ ഒരു പോർഷന്, പിന്നെ അതിനുശേഷം എന്താ ചാക്കോച്ചൻ എന്നെ വിസിറ്റ് ചെയ്യാൻ വരും ജയിലില്. എനിക്കതിപ്പോ പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം. ചോറ് കഴിച്ചോണ്ട് അത് നമുക്ക് വേണ്ട, കഴിച്ചോണ്ടിരിക്കുമ്പോ വരുമ്പോ ഒരു നോട്ടം ഉണ്ട് ലൈക്ക് നമ്മുടെ ലൈഫ്. അത് അതെ. ഇവിടെ അച്ചുവിന്റെ അമ്മ സത്യൻ സാർ ആദ്യം ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് സീനാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങി അവിടെ ഒരു യാത്രക്കാരൻ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇറങ്ങി അതിന് വാദിക്കുന്ന ഒരു സംഭവമാണ്. അത് ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല ടെൻഷനുണ്ട്, ഒരു ചേച്ചിയുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു രംഗമാണ് ഫസ്റ്റ്. കാരണം ഞാൻ അതിനു മുമ്പ് ചെയ്തത് ഫോർ ദ പീപ്പിളാണ്, കമേഴ്ഷ്യലി മുമ്പ് നെഴൽക്കുത്ത് ചെയ്തു, പക്ഷേ എങ്കിലും കമേഴ്ഷ്യലി ഫോർ ദ പീപ്പിളായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഫ്രീ ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നത് അച്ചുവിൻ്റെ അമ്മയിലാണ്. അപ്പോൾ അത് സത്യൻ സാറ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാനുള്ളൂ, ഇത് നടക്കൂല്ലേന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു സംഭവമാണ് ഫസ്റ്റ് ഇമേജ്. ഞങ്ങളുടെ കൂട്ടായ്മ ഈ ബോയ്സ് ആൻഡ് ഗേൾസ് അവർ എല്ലാവരും ആൻഡ് മൈസെൽഫ് ആൻഡ് ഭാവന, ഞങ്ങളുടെ അടിച്ചുപൊളി ഒരു അനുഭവമായിരുന്നു. എല്ലാവരും ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുടെ കൂടാനൊക്കെ ശ്രമിക്കുമായിരുന്നു. പോണ്ടിച്ചേരിയിൽ ഫൺ, സ്വപ്നക്കൂട് നെർവസ്നെസ്. അല്ല അതാ ക്യാരക്ടറിന്റെ ഇതാ, കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് യെസ് എനിക്കറിയില്ല എന്തോ ചെയ്യാൻ പോകുന്നത്. ഓർമ്മ ഞങ്ങള് ഞാൻ പൃഥ്വി ഇന്ദ്രൻ ജയനുമായിട്ടുള്ള
ചെലവഴിച്ച സമയങ്ങളാണ് ഫസ്റ്റ് തന്നെ. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഞാൻ അവരെ എപ്പോഴാണ് എല്ലാവരും മീറ്റ് ചെയ്യുന്നത്. അതും പിന്നെ കോളേജിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഈ സിനിമയിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ പടം അഭിനയിക്കുമ്പോഴുള്ള പല സീക്വൻസും നോക്കുമ്പോൾ പാട്ടിൽ വരുന്ന സീക്വൻസും ഇതൊക്കെ ആകുമ്പോൾ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാനത് റീലീവ് ചെയ്യുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നു എനിക്ക്. ഇതിൽ പിന്നെ ആരും അറിയാത്തതായിരുന്നു. കോളേജിലത്തെ കാര്യം പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വേറൊരു ലോകമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൺവേഷം, പിന്നെ ആൺവേഷം കെട്ടിയപ്പം ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് എല്ലാവരും നമ്മളൊരു ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളം നിൽക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു പോസ്റ്റർ ഒന്നും നോക്കണ്ട, അങ്ങനെ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് ആയിരിക്കണം. അത് കെട്ടി മുണ്ടൊക്കെ മടക്കി കുത്തി തോന്നുന്നതിലൊക്കെ നിൽക്കാന്ന് ഇടയ്ക്ക് എല്ലാവരും ഇങ്ങനെ തട്ടിയ ഇങ്ങനെ ഉണ്ടല്ലോ ആൺകുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന പോലൊക്കെ ആയിരുന്നു. സോ അത് നല്ല രസമായിരുന്നു. ഇനി ഒരുപാട് പടങ്ങളിൽ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അതേപോലത്തെ ഒരു സംഗതി ഇല്ല, അത് കിട്ടത്തില്ല, അത് ഒരു സിനിമയ്ക്കേ കിട്ടത്തുള്ളൂ. എന്നാലേ ഖൈദി ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല, എല്ലാവരും ചോദിച്ചു ചോദിച്ചു ചോദിച്ചൊരു പരിയാക്കിണ്ടാവുന്ന എനിക്കറിയാം. എന്നാലും ഖൈദിയിൽ ഓർമ്മ വരുന്നത് കുറേ എല്ലാം ഓർമ്മിക്കാവുന്നതാണ്. ഖൈദിയിലെ രാത്രികൾ വൈകിട്ട് 6:30 to 6:30 എല്ലാ ദിവസവും ഷൂട്ട് ചെയ്തത്, 6 to 6 ഈവനിങ് 6. അപ്പോൾ ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു. അപ്പോൾ ഏറ്റവും ഓർമ്മയുള്ള കാര്യം ഞാനും കാർത്തിയും, ഞങ്ങൾ സാധാരണ നമ്മളെപ്പോഴും ക്യാരവനിലാണ് ഷോട്ടിലെങ്കിലിരിക്കുക, പക്ഷേ ഇത് മോസ്റ്റ്ലി ഞങ്ങൾ ഒരുമിച്ചായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ക്യാരവനിലിരിക്കാൻ്റെ പുറത്ത് ചേർട്ടിരുന്ന് വി കീപ് ഓൺ ടോക്കിംഗ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ LCU അകപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ LCU അകത്ത് ക്ലാസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഭയങ്കര വലിയ ആദ്യമായിട്ട് മേ ബി ഇവിടെ പറയപ്പെടുന്ന ഒരു യൂണിവേഴ്സാണ്, ആ യൂണിവേഴ്സിലെ മെമ്പറായി കാസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ ഭയങ്കര അനുഗ്രഹമായി എപ്പോഴും തോന്നിയുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ LCU ആയിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇല്ല ഇല്ല, ഞാന് ഫസ്റ്റ് ഫിലിം കഴിഞ്ഞു വിക്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാനപ്പോൾ ദുബായിൽ ഉള്ളപ്പോഴാണ് ലോകേഷ് പറയണത്, വേറൊരു ആവശ്യത്തിന് വേണ്ടി ദുബായ് പോയപ്പോഴും കമൽ സാറിൻ്റെ പടത്തിൻ്റെ ടീസർ വന്നു. അപ്പോഴാണ് പുള്ളി, ഞാനത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സാർ യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ഫിലിം. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ നേരിട്ട് ചെന്നൈയിലെത്തി പുള്ളിനെ കാണാൻ പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ഇഷ്ടാവോ ഇല്ലേന്ന് എനിക്കറിയില്ല, പക്ഷേ അതേ ക്യാരക്ടറിനെ ഞാൻ ഇതിലും ചെയ്യണത്. ഞാൻ പറഞ്ഞു പോലീസോ? അപ്പോൾ പോലീസിനോട് എനിക്ക് അത്ര ഒരു താല്പര്യം കുറവ്. ഇടയ്ക്ക് അപ്പോൾ അതെ, പക്ഷേ ഇപ്പോൾ പോലീസല്ല. സർ ദർ ഇസ് എ കണക്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്നാണിത്, ഓ ദർ ഇസ് എ കണക്ട്. അല്ല, അപ്പോഴാണത് അറിയണത്, ആ സമയത്ത് അറിയണത് കണക്ട്. ഓ ശരി, അപ്പോൾ കണക്റ്റഡ് ആണല്ലേ, ഓക്കെ. എന്നിട്ടാണ് പിന്നെ കണക്ഷൻ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഫോർ മീ ഇറ്റ് ഇസ് എ വെരി ബിഗ് അഡ്വാൻറ്റേജ്. അത് ഉറപ്പായിട്ടും, അത് നിങ്ങൾ LCU എല്ലാവർക്കും അത് ഗുണമാണ്. അല്ല, കൈദീന്ന് വിക്രത്തിലേക്ക് വരുമ്പോൾ LCU ഫസ്റ്റ് ലിങ്ക് ആയിരുന്നു എന്നറിയാം. ഇനി കൈദി 2 വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അത് ലിങ്ക് മാത്രമായിട്ട് നിൽക്കും, അത് ത്രൂ ഔട്ട് നിൽക്കുന്ന? അല്ല, ത്രൂ ഔട്ട് നിൽക്കുമെന്ന് എനിക്കറിയില്ല ലിങ്ക്. കാരണം ഇപ്പോൾ ഞാൻ കമൽ സാറിൻ്റെ ടീമിൻ്റെ ഒരു അംഗമാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ആയിരിക്കും സ്ക്രിപ്റ്റിംഗ്, എനിക്കറിയില്ല. വേറൊരു സംഭവം ഉണ്ട്, അത് ഒരു LCU ഒരു 10-minute ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ ഒരാൾക്ക് കേരളത്തിൽ ഇത്രയും കൂടുതൽ സംസാരിച്ച് അതിനെ പറ്റി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അറിയാം. ലോകേഷ് ഒരു ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആയി മാറി ഇപ്പോ പറഞ്ഞു. എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ, എനിക്ക് അറിയില്ല അത് ലോകേഷ് ഇത് ഓക്കെ ആണോ ഞാനത് സംസാരിക്കുന്നത്. വേറെ ഞാൻ നമ്മളങ്ങനെ ചോദിക്കുകൊണ്ടും പറയണമെന്ന് മാത്രം. ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ഡയറക്ടർ ടു വർക്ക് വിത്ത്. സോ ഫൈനലി നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും എന്ന സെഗ്മെന്റിലൂടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. കുറച്ച് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്, വാട്ട് വിൽ യു ഡു എന്നുള്ളതാണ് അറിയേണ്ടത്. സോ ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടൈം മെഷീൻ കിട്ടിയാൽ മിരാജ് ജാസ്മിന് കാലം ഒന്ന് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ പുറകോട്ട് പോവാം, വേർ വിൽ യു ഗോ? വേർ വിൽ ഐ ഗോ? ഐ വിൽ ഗോ ബാക്ക്. ഓക്കേ. ആൻഡ് ഐ വാണ്ട് ടു ഫിക്സ് സർട്ടൻ തിങ്സ്. ആണോ? ഏത് വർഷത്തിലേക്ക് പോവും? ആഫ്റ്റർ സ്കൂൾ. ഓക്കേ. സോ നരേ, ഏത് വർഷത്തിലേക്ക് പോവും? മുമ്പോട്ടോ പുറകോട്ടോ? ഞാൻ പുറകോട്ടെ, ഉറപ്പായിട്ടും പോകും. മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, മുന്നോട്ട് കാര്യമില്ല, പുറകോട്ട് പോയിട്ട് ഞാൻ എന്തെങ്കിലും ചില ഒന്ന് രണ്ട് ഡിസിഷൻസ് ചേഞ്ച് ചെയ്താണ്. ഓക്കെ. സോ മീരയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നരേന്ദ്ര അവസരം കിട്ടിയാൽ വാട്ട് വിൽ യു ഡു? ഏത് ആഗ്രഹം സാധിച്ചു കൊടുക്കും? വളരെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. നരേന്റെ ആഗ്രഹം നല്ല സിനിമകൾ ചെയ്യാ പുള്ളി, അതാണ് പുള്ളിയുടെ. ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ
ഊണിലും ഉറക്കത്തിലൊക്കെ അത് തന്നെയാ പല ആക്ടേഴ്സിന്റെ ഒക്കെ അങ്ങനെ ആയിരിക്കാം. ഓക്കേ, ഇപ്പൊ സ്വപ്ന കൂടുതൽ ഒരു ക്യാരക്ടർ ഒരു റോള് നരയിൽ കൊടുക്കാൻ പറഞ്ഞാൽ മീരി ഏത് കൊടുക്കും? ചാക്കോച്ചൻ കൊടുക്കുക. ചാക്കോച്ചന്റെ റോള് കൊടുക്കാം. ഓക്കേ, നരയൻ ക്ലാസ്മേറ്റ്സിലെ റോൾ ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞത് കൊടുക്കും? റസി ആയണെങ്കിൽ നമ്മുടെ പേരാവും, റസിയുടെ റോള് കൊടുക്കും. വെരി ഫൈനൽ ക്വസ്റ്റ്യൻ, മീര ജാസ്മിൻ എന്ന് പറയുമ്പോൾ ഒരു സോങ് തീം സോങ് ആക്കാൻ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പാട്ട് പിക്ക് ചെയ്യും? ഒരൊറ്റ സോങ് പിക്ക് ചെയ്യാൻ പറ്റും. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, ഒന്നിച്ചാ സിനിമയിലെ പാട്ട്. ആൻഡ് ഫൈനലി ടു നരയൻ, നരയൻ എന്ന് പറയുമ്പോൾ ഒരു പാട്ട് തീം സോങ് ആക്കാൻ പറഞ്ഞാൽ വിച്ച് വിൽ പിക്ക്? എന്റെ കൽബിൽ തന്നെയായിരിക്കും. മതി, അങ്ങനെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും നമ്മൾ സ്ക്രീനിൽ സെലിബ്രേറ്റ് ചെയ്യണം ക്വീൻ എലിസബത്ത് എന്ന മൂവിയിലൂടെ. ആൻഡ് ഇതും കംബാക്ക് ഓഫ് ദ ക്വീൻ ആയിട്ട് മലയാളികൾ കാണുന്ന ഒരു പടമാണ്. So may this be the comeback of the queen, and let's cherish the queen Meera Jasmine more. That's what we wish. Yes. Thank you so much for being here. So thank you. Kelku, 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 kelku,